ഇനി ജിൻഡപ്പൻ, ജിൻഡപ്പൻ എല്ലാവർക്കും കോമൺ ആണല്ലോ, എല്ലാവർക്കും അറിയാം. ജിൻഡപ്പൻ ഗെയിമിന്റെ ഭാഗമായിട്ട് പുള്ളിക്കാരും പലതും കളിക്കും. അത് ജിൻഡപ്പൻ തന്നെ വന്നിട്ട് പറയും അതിന്റെ ഗെയിമാണ്, അതിന്റെ ഗെയിമാണെന്ന് പറയും. പക്ഷെ ജിൻഡപ്പൻ അകത്ത് അവിടെ ഒരു ഇന്നസെൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് തുടക്കം പോലെ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പുള്ളിക്കാരനെ എനിക്കങ്ങനെ ഇഷ്ടമാണ്. ആൾ കപ്പെടുത്തതിലും ഉറപ്പായിട്ട് ജനങ്ങളും തീരുമാനിച്ചു കൊടുത്തൊരു സാധനമാണ്. അതിലെനിക്ക് ഒരു വിരോധം ഒന്നുമില്ല, ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ ടോപ്പ് ഫൈവിൽ എത്തി, അതിൽ തന്നെ ഭയങ്കര ഞാൻ സന്തോഷമാണ്. താങ്ക് യു കേട്ടോ, താങ്ക് യു സോ മച്ച് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും. ബിഗ് ബോസ് പറഞ്ഞൊരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ കൂടി ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരുടെ പ്രേക്ഷകരോട് എല്ലാവർക്കും വളരെയധികം 1000 നന്ദി. കാരണം എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ എത്തിക്കുക പറഞ്ഞ ചെറിയ കാര്യമൊന്നല്ല. നമുക്ക് കേറുമ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട് എല്ലാവർക്കും, എന്താ ടോപ്പ് ഫൈവിൽ എത്തണം അല്ലെങ്കിൽ അച്ഛൻ വരെ എത്തണം, 100 ദിവസം നിൽക്കണം അല്ലെങ്കിൽ കപ്പെടുക്കണം. പക്ഷെ അത് ഉറപ്പായിട്ടും അത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ഒരാൾ ജനങ്ങൾ തീരുമാനിച്ചെടുത്തു ജിൻഡപ്പൻ, അതിൽ ജയിച്ചു. ജിൻഡപ്പൻ വിജയിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അതുപോലെ തന്നെ ടോപ്പ് ഫൈവ് എത്തിയതിലും എനിക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര അഭിമാനമുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല ആഗ്രഹമാണ്, പക്ഷെ അവിടം വരെ പ്രാക്ടിക്കലായിട്ട് എത്തിച്ചേരുക എന്ന് പറയുന്നത് വേറെ സംഭവമാണ്. അപ്പം അങ്ങനെ എത്തിയായിരുന്നപ്പോൾ എൻ്റെ ക്ലിയർക്ക് പോയി. അതിന് പ്രേക്ഷകരോടാണ് 1000 നന്ദി. പിന്നെ റാങ്കിങ്ങിനെ എങ്ങനെ നോക്കി കാണുന്നു? ഇപ്പോ ഞാൻ പറയട്ടെ, റാങ്കിങ് എനിക്ക് അതിനെ കുറിച്ച് എനിക്കധികം എനിക്ക് പറയാം. ഇപ്പൊ എന്താ റാങ്കിങ് ജിൻഡപ്പിന് കിട്ടി, അത് ഉറപ്പായിട്ട് ജനങ്ങൾ വിധിച്ചോണ്ടാണല്ലോ നമുക്ക് ആ ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വന്നത്. അപ്പൊ അത് ജനങ്ങളുടെ ഒരു തീരുമാനമാണ്. അപ്പൊ ഉറപ്പായിട്ട് അതില് നമ്മളെല്ലാരും അത് അക്സെപ്റ്റ് ചെയ്ത്. ഓ ഇല്ല, ഞാനിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഞാനങ്ങനെ ആരും ജഡ്ജ് ചെയ്യാറില്ല. നമ്മള് 1 to 100 വരും. എന്റെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ പുറത്തെങ്ങനെയാണ് ഞാൻ അതുപോലെ നേ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് അങ്ങ് പോകോ വിത്ത് ഫ്ലോ. ഞാൻ ആരും കയറി ജഡ്ജ് ചെയ്യാനോ ഒന്നും ഞാൻ നിൽക്കാറില്ല. നമുക്ക് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഒരാളെ മനസ്സിലാക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം 3 മാസം 100 ദിവസം ഒന്നും പോരാ. ഒരു 2 വർഷം 3 വർഷം കഴിഞ്ഞാലും ചിലരും മനസ്സിലാവത്തില്ല. പിന്നെ നമ്മൾ ഉമ്മ കയറി ജഡ്ജ് ചെയ്യാനുള്ള കാര്യമില്ലല്ലോ. നമുക്ക് നമ്മളെ തന്നെ ചില സമയത്ത് അറിയത്തില്ല ഫുള്ളായിട്ട്. പിന്നെ എങ്ങനെ മറ്റുള്ളവരെ കയറി ജഡ്ജ് ചെയ്യുന്നത്? ഇപ്പൊ ഈ അൻസിബ ഈ കോംബോ എന്ന് പറഞ്ഞ സാധനമൊക്കെ ഇതിനകത്ത് വന്നിട്ട് അവര് തമ്മിൽ അടി ഉണ്ടാക്കുമ്പോൾ സംബന്ധിച്ചിടത്തോളം അൻസിബ എന്ന് പറയുന്നത് ബോണ്ട് അവിടെ കേറിയപ്പോ ഇപ്പൊ എന്തെങ്കിലും